ഹോമേഴ്സ് മ്യൂസിയം എന്ന ഒരു പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ പ്ലസ് ടു കൊമേഴ്സ് ബി കോം ഡിഗ്രി കോഴ്സുകളുടെ ക്ലാസ്സുകളാണ് നൽകുന്നത്. ആദ്യമായി ക്ലാസ്സുകൾ നൽകുന്നത് പ്ലസ് ടു കൊമേഴ്സിലെ അക്കൗണ്ടിംഗ് സബ്ജക്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തേണ്ടതാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ദേർ ആർ സെർട്ടൺ ഓർഗനൈസേഷൻ വിച്ച് ആർ സെറ്റ് അപ്പ് ഫോർ പ്രൊവൈഡിംഗ് സർവീസ് ടു ഇസ് മെമ്പേഴ്സ് ആൻഡ് ദ പബ്ലിക് ഇൻ ജനറൽ. സെർട്ടൺ ഓർഗനൈസേഷൻസ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക അതിനകത്തുള്ള മെമ്പേഴ്സിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക്, ജനറൽ പബ്ലിക്കിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. സച്ച് ഓർഗനൈസേഷൻ ഇൻക്ലൂഡ് ക്ലബ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾ, റിലീജിയൻ ഓർഗനൈസേഷൻ, ട്രേഡ് യൂണിയൻ, വെൽഫെയർ സൊസൈറ്റീസ് ആൻഡ് സൊസൈറ്റീസ് ഫോർ പ്രൊമോഷൻ ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ക്ലബ്ബുകളാകാം, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, സ്കൂൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, റിലീജിയൻ ഓർഗനൈസേഷൻസ് പോലെയുള്ള ടെമ്പിൾ, ചർച്ച്, മോസ്ക് തുടങ്ങിയ ആരാധന ആലയങ്ങളാകാം, ട്രേഡ് യൂണിയൻസ്, വെൽഫെയർ സൊസൈറ്റീസ്, ആർട്ട്, കൾച്ചർ തുടങ്ങിയവയെ പ്രൊമോട്ട് ചെയ്യുന്ന സൊസൈറ്റീസ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നു. ദീസ് ഓർഗനൈസേഷൻ ഹാവ് ദ സർവീസ് ആസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് നോട്ട് ദ പ്രോഫിറ്റ് ആസ് ഇൻ ദ കേസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ബിസിനസ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഒന്നേ ഉള്ളൂ, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സാധാരണയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഏണിംഗ് പ്രോഫിറ്റ് ആണ്. ഏണിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്ന മോട്ടീവ് ഇല്ലാതെ സർവീസ് എന്ന് പറയുന്ന മെയിൻ ഒബ്ജക്റ്റോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയെല്ലാം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് നമുക്ക് പറയാം. ഇനി മീനിങ് നോക്കാം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു ദ ഓർഗനൈസേഷൻ ദാറ്റ് ആർ ഫോർ യൂസ്ഡ് ഫോർ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് സെറ്റ് അപ്പ് ആസ് ദ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് പ്രൊവൈഡ് വിത്തൗട്ട് എനി പ്രോഫിറ്റ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫോം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ സൊസൈറ്റിയുടെ വെൽഫെയർ, അതുപോലെ തന്നെ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയാണ്. അവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്ന എയിമേ ഇല്ല, പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്ന എയിം അവർക്ക് ഉണ്ടാവുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആർ യൂസ്ഡ് ഫോർ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് സ്റ്റാർട്ട് ഫോർ ചാരിറ്റബിൾ പർപ്പസ്. അടുത്ത ടോപ്പിക്ക് അക്കൗണ്ട് റെക്കോർഡ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിങ് റെക്കോർഡ്സുകളെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പായിട്ട് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇൻകം സോഴ്സുകൾ നമുക്ക് നോക്കാം. ദ മെയിൻ സോഴ്സ് ഓഫ് ദെയർ ഇൻകം ആർ സബ്സ്ക്രിപ്ഷൻ ഫ്രം ദ മെമ്പേഴ്സ്, ഡൊണേഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ഗവൺമെൻറ് ആൻഡ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്. മെയിനായിട്ടുള്ള ഇൻകം സോഴ്സുകൾ നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെയിനായിട്ടുള്ള ഇൻകം സോഴ്സുകൾ നമുക്കറിയാവുന്നവർ തന്നെ അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നമ്മൾ അഡ്മിഷൻ ഫീസ് നൽകുക അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഫീസ് നൽകുന്ന ഒരു ഇൻകമാണ് ഡൊണേഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫിനാൻഷ്യലായിട്ടുള്ള അസിസ്റ്റൻസുകൾ, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാകുന്നത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ സ്ഥാപനങ്ങൾ എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഇൻകവും ഇതിൻ്റെ മെയിൻ സോഴ്സ്, ഇൻകം മെയിൻ സോഴ്സ് ഓഫ് ദെയർ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഫിനാൻഷ്യൽ ഫൈനൽ അക്കൗണ്ട്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്. എന്നാൽ ദ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
The not-for-profit organizations are required to prepare financial statement at the end of each accounting period. ഓരോ അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ എൻഡിലും നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് താഴെ പറയുന്നതാണ് ഫൈനൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റോ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ലാസ്റ്റ് വൺ ബാലൻസ് ഷീറ്റ്. ഫസ്റ്റ് ഒന്നും കൂടെ നമുക്ക് പറയാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്സ്, സെക്കൻഡ് വൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, തേർഡ് ബാലൻസ് ഷീറ്റ്. ഇത് ഓരോന്നിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസായ വീഡിയോ പ്ലസ് അതിൻ്റെ ഒപ്പമുള്ള പ്രോബ്ലംസും എല്ലാം അടുത്ത വീഡിയോയിൽ നൽകുന്നതാണ്.